തിരുവനന്തപുരത്ത് ശനിയാഴ്ച നടക്കാനിരിക്കുന്ന ലൈംഗിക സ്വാഭിമാന ഘോഷയാത്രയുടെ ഭാഗമായി ഇന്ന് കൊച്ചിയിൽ റെയിൻബോ വോക്ക് നടക്കും. പരിപാടിയുടെ സംഘാടകരിൽ ഒരാളായ ഹസ്നയാണ് ഇന്ന് നമ്മോടൊപ്പം സൺറൈസ് കഫേയിൽ പങ്കെടുക്കുന്നത്. സ്വാഗതം ഹസ്ന സൺറൈസ് കഫേയിലേക്ക്. ആറാമത് ക്യൂർ പ്രൈഡിൻ്റെ ഒരുക്കങ്ങൾ എത്രത്തോളമായി? അതുപോലെ തന്നെ ഇന്ന് കൊച്ചിയിൽ കട്ടൺ റൈസറായ റെയിൻബോ വോക്ക് നടക്കുന്നുണ്ട്. എന്തൊക്കെയാണ് പരിപാടിയെക്കുറിച്ച് പറയാനുള്ളത്? വിമത ന്യൂനപക്ഷ ലൈംഗിക ആഭിമുഖ്യമുള്ളവരുടെ സ്വാഭിമാന ഘോഷയാത്രയാണ് ക്യൂർ പ്രൈഡ്. ഈ വർഷം ആറാമത് ക്യൂർ പ്രൈഡ് തിരുവനന്തപുരത്ത് വെച്ച് നടക്കുകയാണ്. അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം നന്നായി നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ കർട്ടൻ റൈസർ എന്നുള്ള നിലയ്ക്ക് ഒരു പ്രൊമോ വാക്കാണ് എറണാകുളത്ത് നടക്കുന്നത്. അപ്പോൾ ഇന്ന് വൈകിട്ട് ഇന്ന് 4:30 മറൈൻ ഡ്രൈവിലുള്ള മഴവിൽ പാലത്തിൽ വെച്ചാണ് നടക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 377 വകുപ്പ് റിപ്പീൽ ചെയ്യുക, അതുപോലെ സ്വവർഗ ലൈംഗികാഭിമുഖ്യമുള്ളവർക്കും അതുപോലെ ട്രാൻസ്ജെൻഡർ LGBT കമ്മ്യൂണിറ്റി ഉള്ളവർക്കെല്ലാം ജീവിക്കാനും അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്നത് പോലെ തന്നെ സ്വാഭാവികമായും ജൈവികമായും ജീവിക്കാനുള്ള അവകാശം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു കൂട്ടായ്മയാണ്. ഈ ഭിന്നലൈംഗികത LGBT ഇത്തരം ആളുകളെ കുറിച്ച് സമൂഹത്തിൽ ധാരാളം ആരോപണങ്ങളുണ്ട്, ധാരാളം തെറ്റിദ്ധാരണകളുണ്ട്. ഇതിനെ ഈ കമ്മ്യൂണിറ്റി ഏത് രീതിയിലാണ് അഡ്രസ്സ് ചെയ്യുന്നത്? തീർച്ചയായും ഒരാളുടെ ലൈംഗിക ആഭിമുഖ്യം എന്നത് അയാൾ ജീവിക്കുന്ന സമൂഹത്തിൽ അയാൾ ഏതെങ്കിലും തരത്തിൽ ഇകഴ്ത്താനോ പുകഴ്ത്താനോ കാരണമാകേണ്ട കാര്യമല്ല. നമ്മളെല്ലാം ജീവിക്കുന്നത് പോലെ തന്നെ ഹെട്രോസെക്ഷൽ ആയാലും ഹോമോസെക്ഷൽ ആയാലും അവർക്ക് ജീവിക്കാനുള്ള അവകാശങ്ങൾ നിലനിൽക്കുന്നുണ്ട്. മനുഷ്യാവകാശങ്ങളുണ്ട്, ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങളുണ്ട്. ഇതെല്ലാം നിഷേധിച്ചുകൊണ്ട് ഏതോ പാപമെന്നോ അല്ലെങ്കിൽ അത്തരം അസാധാരണത്വങ്ങൾ കൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഭിന്നലൈംഗികത ഉള്ളവരെ മാറ്റി നിർത്തുന്ന അവസ്ഥാവിശേഷമാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്. അപ്പം ഇത്തരം മലയാളികളുടെ നമ്മൾ വളരെയധികം പുരോഗമിച്ചു എന്ന് പറയുന്ന മലയാളികളുടെ ഈ മാനസികാവസ്ഥയ്ക്കെതിരെയാണ് ക്യൂർ പ്രൈഡ് പോലുള്ള പരിപാടികൾ അഡ്രസ്സ് ചെയ്യുന്നത്. ഇപ്പം നമുക്കറിയാം USലൊക്കെ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള ഗെയ് മാരേജ് ലീഗലൈസ് ചെയ്യുന്ന പോലുള്ള കാര്യങ്ങൾ വളരെ ആഘോഷപൂർവ്വം നമ്മുടെ സോഷ്യൽ മീഡിയയ്ക്ക് സ്വീകരിക്കുകയുണ്ടായി. അപ്പം അത്തരം വിർച്വൽ ലോകത്ത് നടക്കുന്ന അത്തരം സംഗതികളെ കേരളത്തിലെ ഭൂരിപക്ഷ ബോധത്തോടുകൂടി ഒപ്പം എത്തിക്കാനുള്ളൊരു ശ്രമമായിട്ട് ഇതിനെ കാണാം. സോഷ്യ ഹസ്ന പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ നിരവധി മാധ്യമങ്ങളിൽ ഈ ക്യൂർ പ്രൈഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെയധികം ചർച്ചയായിരുന്നു. അമേരിക്കയിൽ സ്വവർഗവിവാഹം നിയമപരമാക്കിയതോടെ കൂടുതൽ ചർച്ചകൾ ഏറ്റവും കൂടുതൽ പിന്നെയും സജീവമായി. അപ്പം ഇത്തരം ചർച്ചകൾ ക്യൂർ പ്രൈഡിന് ഏതൊക്കെ രീതിയിലാണ് സഹായിച്ചിട്ടുള്ളത്? കഴിഞ്ഞ 5 വർഷങ്ങൾ ക്യൂർ പ്രൈഡ് നടക്കുമ്പോഴും അതിന് കൃത്യമായിട്ടുള്ള ഒരു ക്യൂർപ്രൈഡ് 6th or 6th വർഷമാണ് ഈ വർഷം നടക്കുന്നത്. പക്ഷെ ആ വർഷങ്ങളൊന്നും ഇല്ലാത്ത പോലൊരു ജനപങ്കാളിത്തം ഈ വർഷം നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം നമ്മൾ ഫേസ്ബുക്ക് എടുക്കുമ്പോൾ മുഴുവൻ പ്രൊഫൈലുകളും മഴവിൽ നിറത്തിലാണ്. ആ പിന്തുണ തീർച്ചയായും വിർച്വൽ ലോകത്തുനിന്നും റിയൽ ലോകത്തിലേക്ക് എത്തുമെന്നും അത് ക്യൂർപ്രൈഡിന് വലിയൊരു മുതൽക്കൂട്ടാവും തന്നെയാണ് വിചാരിക്കുന്നത്. സുക്കർബർഗിനെ പോലെയുള്ള നിരവധി പ്രശസ്തരും ഇതിനെ അനുകൂലിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. ഇതൊക്കെ ക്യൂർപ്രൈഡിനെ ഒരു കേരളത്തിലാണ് VT ബലറാം MLA പോലുള്ളവർ പോലും അംഗീകരിച്ച് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് കേരളത്തിൻ്റെ പൊതുമനസാക്ഷിയോടൊപ്പം ഈ മേഖലയ്ക്ക് അല്ലെങ്കിൽ ഈ കമ്മ്യൂണിറ്റിക്ക് നിൽക്കാൻ സഹായകമാകുന്നു തന്നെയാണ് കരുതുന്നത്. ഈ ലൈംഗിക സ്വാഭിമാന ഘോഷയാത്ര, അതായത് ക്യൂർ പ്രൈഡ് എന്ന് പറയുമ്പോൾ, ഇതിന് സമൂഹത്തോട് എന്താണ് പറയാനുള്ളത്? ജീവിക്കുവാനും അതോടൊപ്പം മറ്റുള്ളവർ ജീവിക്കാൻ അനുവദിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുദ്രാവാക്യമായി വെക്കേണ്ടത് തോന്നുന്നു. സ്വവർഗ ലൈംഗികത കുറ്റമല്ല, അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ ആവുക വളർത്തുദോഷമല്ല നമ്മുടെ സിനിമകളൊക്കെ പറയുന്ന പോലെ. എല്ലാവർക്കും ജീവിക്കുവാനും അവ പ്രണയിക്കുവാനും ആണും പെണ്ണും പെണ്ണും ആണും എല്ലാവരും അവരുടെ പ്രണയാഭിമുഖ്യങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് തന്നെ പ്രണയിക്കട്ടെ, ജീവിക്കട്ടെ. ഇത് തന്നെയാണ് കേരള സമൂഹത്തോട് ക്യൂർ പ്രൈഡിന് പറയാനുള്ളത്. ശനിയാഴ്ച തിരുവനന്തപുരത്ത് നടക്കുന്ന പരിപാടിയിൽ പ്രധാനമായും എന്തൊക്കെ പരിപാടികളാണ് നിങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്? ഘോഷയാത്രയാണ് ഏറ്റവും പ്രധാനമായി നിൽക്കുന്നത്. നിറങ്ങൾ കലർത്തിക്കൊണ്ട് എല്ലാവരും പങ്കെടുത്തുകൊണ്ട് പാട്ടുപാടി നൃത്തം ചെയ്തൊക്കെ മാനവീയം വീതി മുതലൊരു ഘോഷയാത്രയാണ് സംഘടിപ്പിക്കുന്നത്. ഒപ്പം ഒരു ഗെറ്റ് ടുഗദർ ഉണ്ടാവും, കലാപരിപാടികളുണ്ടാവും, പ്രഭാഷണങ്ങളുണ്ടാവും. അങ്ങനെ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ LGBT കമ്മ്യൂണിറ്റിയുള്ള പല പ്രമുഖരും പങ്കെടുക്കുന്നുണ്ട്. അപ്പം തന്നെ കേരളത്തിലെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിൽ നിന്ന് വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പിന്തുണയ്ക്കുന്ന ഒരുപാട് ആളുകൾ പങ്കെടുക്കും. എല്ലാവരും കൂടിക്കൊണ്ടുള്ള എല്ലാവരുടെയും ജീവിക്കാനും പ്രണയിക്കാനുള്ള അവകാശം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു ആഘോഷമായിട്ടാണ് ക്യൂർപ്രൈഡ് സംഘടിപ്പിക്കുന്നത്. കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് സ്വവർഗ വിവാഹം ഒരു ഭ്രാന്താണ് അല്ലെങ്കിൽ അതൊരു തെറ്റാണ് എന്നൊരു കുറേ ആരോപണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒരു മറുപടി പറയാനായിട്ടുള്ള ഒരു വേദിയായിട്ടായിരിക്കുമോ ക്യൂർ പ്രൈഡ് കാണുന്നത്? കഴിഞ്ഞ 6-5 വർഷങ്ങളിൽ ക്യൂർ പ്രൈഡ് തന്നെയായിരുന്നു. അതോടൊപ്പം ഇപ്പം തമിഴ്നാട്ടിലേക്ക് തമിഴ്നാട്ടിലൊന്നും നിലനിൽക്കുന്ന ഒരു അവസ്ഥയല്ല കേരളത്തിൽ LGBT കമ്മ്യൂണിറ്റിയുടെ ഉള്ളത്.
അപ്പോൾ ഇവിടുത്തെ ആളുകളുടെ പൊതുബോധത്തിൽ ഉറഞ്ഞെടുക്കുന്ന കുറേ പാപബോധങ്ങളുണ്ട്. തെറ്റാണെന്ന് പറയുന്നു, ഭ്രാന്താണെന്ന് പറയുന്നു, വൈകൃതമാണെന്ന് പറയുന്നു. ഇതൊന്നുമല്ല, വളരെ ജൈവികമായിട്ടുള്ള ശാരീരികവും മാനസികവുമായിട്ടുള്ള അവസ്ഥ വിശേഷമാണെന്ന് പറയാൻ തന്നെയാണ് ക്യുവർപ്പടി അവസരം ഉപയോഗിക്കുന്നത്. അപ്പം കേരളത്തിലെ പല ഭാഗങ്ങളിൽ നിന്നുള്ള പല ഒരുപാട് ആളുകളുടെ പിന്തുണ, ഇത് കേരളം മുഴുവൻ ഈ മനോഭാവത്തോടുള്ള പോസിറ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ സഹായമാകുമെന്ന് കരുതുന്നു. ക്യുവർ പ്രൈഡ് കേരളത്തിൽ നടത്താനുള്ള ഒരു കോണ്ടസ്റ്റ് അതെന്തായിരുന്നു? ക്യുവർ പ്രൈഡ് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും വർഷങ്ങളായി നടന്നു വരുന്നുണ്ട്. ഇവിടെ ക്യുവർ പ്രൈഡ് കേരള എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ, ഒരു സംഘടനയല്ല, അത് വ്യക്തികളും കൂട്ടായ സംഘടന എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു കൂട്ടായ്മയാണ്. കൂട്ടായ്മ 6 വർഷമായിട്ട് സംഘടിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം കൊച്ചിയിലായിരുന്നു, ഈ വർഷം അത് തിരുവനന്തപുരത്താണ്. ഓരോ വർഷം ചെല്ലുന്നതും ജനപങ്കാളിത്തം കൂടി വരുന്നുണ്ട്. പല ആളുകളും, കമ്മ്യൂണിറ്റിയിലുള്ള പല ആളുകളും തന്നെ പുറത്തേക്ക് വരാൻ തയ്യാറാകുന്നുണ്ട്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റമാണ് ഈ മേഖലയിൽ ക്യുവർ പ്രൈഡ് കാഴ്ചവെക്കുന്നത്. LGBT കമ്മ്യൂണിറ്റിയിൽ ഉൾപ്പെടെയുള്ളവർക്ക് വളരെയധികം മോശം പ്രതികരണമാണ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ വളരെ സർക്കാർ ആനുകൂല്യങ്ങൾ പോലും ഇവർക്ക് ലഭിക്കാത്ത ഒരു അവസ്ഥയുണ്ട്. ഇതിനെയൊക്കെ ക്യുവർ പ്രൈഡ് എങ്ങനെയാണ് പ്രതിദാനം ചെയ്യുന്നത്? 25 ലക്ഷത്തിലധികം LGBT കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ഇന്ത്യയിൽ ആകപ്പാടുണ്ട്. ഇവർക്കെല്ലാം വോട്ടുമുണ്ട്. പക്ഷേ ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കൊന്നും ഈ വോട്ട് കാര്യമല്ലെന്നോ അല്ലെങ്കിൽ അവർ അതിനെ അഡ്രസ്സ് ചെയ്യാൻ തയ്യാറാകുന്നില്ല. CPM പോലുള്ള ചുരുക്കം ചില രാഷ്ട്രീയ കക്ഷികളാണ് ഇതിന് തയ്യാറാകുന്നത്. സർക്കാർ സംവിധാനങ്ങൾ ഇപ്പം കഴിഞ്ഞ നമുക്കറിയാം, അപേക്ഷാ ഫോമുകളിൽ 3ാം ലിംഗം ഉൾപ്പെടുത്താനുള്ളൊരു തീരുമാനം ഉണ്ടായിട്ടുണ്ട്. അതൊരു സ്വാഗതാർഹമായിട്ടുള്ള തീരുമാനമാണ്. എങ്കിൽ പോലും നമ്മുടെ പോലീസും നമ്മുടെ അത്തരം പോലീസ് പോലുള്ള സർക്കാർ സംവിധാനങ്ങൾ ഇവർ LGBT കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനോട് പെരുമാറുന്നത് വളരെ മോശമായിട്ടാണ്. കഴിഞ്ഞ ദിവസം എറണാകുളത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത്, നിങ്ങളിവിടെ ജീവിക്കാൻ അർഹരായവരല്ല, നിങ്ങൾ മറ്റേതെങ്കിലും ദ്വീപിൽ പോയി ജീവിക്കൂ. അപ്പോൾ ഞാൻ ജീവിക്കുന്ന പോലെ, ഞാനിവിടെ ജോലിയെടുക്കുന്ന പോലെ, ഈ പൊതുസ്ഥലങ്ങൾ പങ്കുവയ്ക്കുന്ന പോലെ, അതിനൊന്നും അർഹരായവരല്ല ഇവർ എന്ന് കരുതുന്ന സർക്കാർ സംവിധാനങ്ങളാണ് നിലനിൽക്കുന്നത്. അപ്പം അത്തരം ബോധങ്ങളെ തിരുത്താതെ യാതൊരു തരത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതിനോടൊക്കെ തന്നെയാണ് വലിയൊരു വിഭാഗം ആളുകൾ ഇവരോടൊപ്പം നിൽക്കുമ്പോൾ ആ ബോധങ്ങളോട് കലഹിച്ചുകൊണ്ട് തന്നെയാണ്. ഈ LGBT അല്ലെങ്കിൽ സ്വവർഗ വിവാഹത്തെ അനുകൂലിക്കുന്നവർക്കെതിരെ നിരവധി അതിക്രമങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകുന്നുണ്ട്. ഇതിനെയൊക്കെ എങ്ങനെ നോക്കിക്കാണും? സദാചാരപരമായിട്ട് മതം അല്ലെങ്കിൽ നമ്മുടെ മൂല്യങ്ങൾ ഇത്തരം കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സ്വർഗലൈംഗികതയെ എന്തോ പാപമായിട്ട് കാണുന്നൊരു സമൂഹമാണ് നമ്മുടേത്. അതുകൊണ്ട് തന്നെ അതിനെ പിന്തുണയ്ക്കുന്നവർക്കെല്ലാം അത്തരത്തിലുള്ള മോറൽ പോലീസ് നേരിടേണ്ടി വരുന്നുണ്ട്, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത്, ഒരാൾ ഇതിനെ പിന്തുണയ്ക്കുമ്പോൾ അയാൾ, ഞാൻ ഇതര ലൈംഗിക അല്ലെങ്കിൽ സ്വർഗലൈംഗികത ആഭിമുഖ്യമുള്ള ആളല്ല, ഞാൻ സ്ട്രെയിറ്റ് ആണ്, ആ പ്രയോഗം തന്നെ തെറ്റാണ്, സ്ട്രെയിറ്റ് ആണെന്ന് പറയേണ്ടി വരുന്ന അല്ലെങ്കിൽ അത്തരമൊരു ബോധം നിലനിൽക്കുന്നുണ്ട്. ആ ബോധം വരുന്നത് ഈ മോറൽ പോലീസിങ് പേടിച്ചിട്ട് തന്നെയാണെന്ന് തോന്നുന്നു. പക്ഷേ കുറച്ച് നാളുകളായിട്ട് മുമ്പത്തേതിനേക്കാളൊക്കെ വളരെ കുറവായിട്ട് ആ ഒരു സദാചാര പോലീസിങ് അല്ലെങ്കിൽ പിന്തുണയ്ക്കുന്നവർക്കുള്ള അക്രമങ്ങൾ കുറഞ്ഞു വരുന്നുണ്ട്. അത് കുറഞ്ഞു കുറഞ്ഞു വരട്ടെ, ഒരുപാട് ആളുകൾ കൂടെ വരുമ്പോൾ അത് വീണ്ടും വീണ്ടും ദുർബലമാകുമെന്ന് തന്നെ കരുതാം. എന്തായാലും വളരെയധികം നന്ദി ഹസ്ന.